ഹലോ ഗൈസ് ആം സുദേവ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ക്ലിപ്സ് സൂപ്പർ ക്ലിപ്സ് എൻ്റെമെൻറ്റിൻ്റെ മറ്റൊരു മാറൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സോ ഗൈസ് വാണ്ടാവിഷൻ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഡിസ്നി പ്ലസിൽ പ്രീമിയർ ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ അതും അതിനു മുമ്പ് ഇറങ്ങിയ എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളുടെ ഫുൾ ഈസ്രാക്ക് ബ്രേക്ക്ഡൌൺ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാണ്ടാവിഷന്റെ മൂന്നാം എപ്പിസോഡ് ബ്രേക്ക്ഡൌൺ ചെയ്യാൻ പോവുകയാണ് ഈ സീരീസിൻ്റെ പ്ലോട്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് സോ ഒരു സ്പോയിലർ അലേർട്ട് കൂടെ ഞാൻ തരികയാണ് എനിവേ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള അപ്ഡേറ്റ്സും വീഡിയോസും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സൊ ഗൈസ് ആദ്യം തന്നെ പറയട്ടെ ഈ എപ്പിസോഡ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളെക്കാളും പൊളിയും മിസ്റ്റീരിയസുമായിരുന്നു എന്നാൽ സീരീസിൻ്റെ മെയിൻ പ്ലോട്ടിലേക്കുള്ള ചില ഡീറ്റെയിൽസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പോരാത്തതിന് ഈ എപ്പിസോഡ് ഫുൾ കളറിലുമാണ് ഈ എപ്പിസോഡിൻ്റെ പേര് തന്നെ നൌ വിൻ കളർ എന്നാണ് ഇതൊരു നയൻറ്റീൻ സെവൻറ്റീസ് സിറ്റ് കോഡിലാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ സ്റ്റൈലിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ബ്രാഡി ബഞ്ച് ഗുഡ് ടൈംസ് മുതലായ ഷോസിനെ ബേസ് ചെയ്താണ് ഈ മൂന്നാം എപ്പിസോഡ് മാറിൽ ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് എപ്പിസോഡ് കടക്കാം സോ തുടക്കത്തിൽ തന്നെ ബഞ്ചിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് നമുക്ക് കാണാം വെസ്റ്റ് വ്യൂവിലെ പല പല ഷോട്ടുകളാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക അതിൽ വാണ്ടയെ പ്രഗ്നന്റ് ആയിട്ടും കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും ഇത്തരത്തിൽ ഹെക്സ് ഗൺസിനെ നമ്മൾ കണ്ടിരുന്നു ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെ ചൊല്ലി ഒരുപാട് തിയറികളുണ്ട് ഇത് അയർമാൻ ത്രീയിലൊക്കെ വന്നിട്ടുള്ള എയിമിന്റെ ക്ലൂ ആണെന്ന് പറയുന്നുണ്ട് അതല്ല അൾട്ടർനേറ്റ് ഡയമെൻഷനെയോ ജംപ് പോയിന്റ്സിനെയോ എന്നാൽ എനിക്ക് തോന്നുന്നത് കോമിക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഹെക്സ് മാജിക് അല്ലെങ്കിൽ ഹെക്സ് ബോൾസിന്റെ ഒക്കെ ക്ലൂ ആകാം ഈ ഹെക്സഗൺസ് എന്നാണ് എനിവേ ഈ ഒരു ഓപ്പണിംഗ് ടെഡിറ്റ്സിൽ പ്രഗ്നന്റായ വാണ്ടയെയും കൊണ്ട് അടിച്ചു പൊളിക്കുന്ന വിഷനെ കാണാം എന്നാൽ ഈ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല കാരണം ഗർഭിണിയായി പിറ്റേ ദിവസം തന്നെ വാണ്ട പ്രസവിക്കുന്നുണ്ട് വേറൊരു ഇൻകൺസിസ്റ്റൻസി വിഷൻ്റെ ഇൻട്രൊഡക്ഷൻ സീനാണ് അവിടെ ഒരു ഫ്രെയിമിൽ വിഷൻ്റെ ബാക്കിലായി ഓസ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ എന്ന സിനിമയുടെ ഷോ നടക്കുന്നതായി കാണിച്ചിരിക്കുന്നു നൗ ഈ സിനിമ രണ്ടായിരത്തി പതിമൂന്നിലാണ് പുറത്തു വന്നത് സെവൻറ്റീസിൽ അല്ല ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാം റേമി സിനിമയാണ് പുള്ളി എം സിയുവിൽ ചെയ്യുന്ന പടം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതുമാത്രമല്ല വാണ്ടാവിഷനുമായി ചില സിമിലാരിറ്റീസ് ഓസ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ഉണ്ട് രണ്ടിലും ഒരു അൾട്ടർനേറ്റ് റിയാലിറ്റി കാണിക്കുന്നുണ്ട് രണ്ടും തുടക്കത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ കളറുമാണ് രണ്ടിലും ആസ്പെക്ട് റേഷ്യോയും മാറുന്നുണ്ട് സോ ഇതിനെ വേണമെങ്കിൽ ഒരു ഈസർ എഗ് ആയി നമുക്ക് പറയാം ദെൻ ഒരു സീനിൽ വിഷൻ ഒരു ഊഞ്ഞാൽ കിട്ടുന്നത് കാണാം അത് യെല്ലോ ഗ്രീൻ കളറാണ് കോമിക്സിലെ വിഷൻ്റെ പോലെ ദെൻ ഈ ഒരു ക്രെഡിറ്റ്സിന് ശേഷം കളറിലുള്ള വാണ്ടയുടെയും വിഷൻ്റെയും വീടാണ് നമ്മൾ കാണുന്നത് അവിടെ ഡോക്ടർ നിയൽസൺ ഒരു പുതിയ ക്യാരക്ടറാണ് പുള്ളി വാണ്ടയെ പരിശോധിക്കുകയാണ് പ്രഗ്നൻ്റായി പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ കഴിഞ്ഞുള്ളൂ എങ്കിലും നാല് മാസത്തെ വളർച്ച എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് വാണ്ടയുടെ റിയാലിറ്റി മാനിപ്പുലേഷൻ കാരണം വളരെ ഫാസ്റ്റായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മേ കഴിഞ്ഞ എപ്പിസോഡുകളിലെ വാച്ചിൻ്റെയും ടോസ്റ്ററിൻ്റെയും ബീപ്പിംഗ് സ്പീഡ് കൂടിയത് ഇതിൻ്റെ ഒരു ക്ലൂ ക്ലുവായി വലിപ്പവും പഴങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസണും നമുക്ക് കിട്ടുന്നു വേണമെങ്കിൽ ഓർത്ത് വെച്ചോളൂ തുടർന്ന് ഭീഷൻ ഡോക്ടർ നിയൽസണെ യാത്രയാക്കുന്നു അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഭാര്യയും കുട്ടിയും ഒരു ടൂറ് പോകുകയാണെന്ന് അതും ബർമുഡയിലേക്ക് കോഴ്സ് ഇത് ബർമുഡ ട്രയങ്ങൾ അല്ല എന്നാലും അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ബർമുട ട്രയങ്ങൾ ആണല്ലോ സോ ഈ ഒരു വെസ്റ്റ് വ്യൂ ബർമുട ട്രയങ്ങളിനേക്കാൾ അപകടകരമാണെന്നാണോ ഇവിടെ നിയൽസൺ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുന്നു തുടർന്ന് വെസ്റ്റ് വ്യൂവിലെ ഒരു ഗ്ലിച്ചാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മുടെ ഹെർബ് ലീഫ് ട്രിമർ ഉപയോഗിച്ച് മതിൽ മുറിക്കുന്നു അതും ഒരു അന്തം ഏകദേശം ഇതുപോലൊരു ഗ്ലിച്ച് ഫസ്റ്റ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നു നമ്മുടെ മിസ്സിസ് ഹാർട്ട് സ്റ്റോപ്പിറ്റ് എന്ന് പറയുന്നത് ബട്ട് ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് അറിയില്ല മൂവിങ് ഓൺ വിഷൻ വീട്ടിനുള്ളിൽ ചെന്ന് നോക്കുമ്പോൾ വീണ്ടും വാണ്ടയുടെ വയറിന് വലിപ്പം വെച്ചതായി മനസ്സിലാക്കുന്നു അഞ്ച് മാസത്തോളം ആയി എന്ന് കാണിക്കാൻ നേരത്തെ നിയൽസൺ പറഞ്ഞ പോലെ ഒരു പപ്പായ ഇവിടെ വിഷൻ പിടിക്കുന്നുണ്ട് സോ വിഷന്റെ സൂപ്പർ സ്പീഡും ഇവിടെ നമുക്ക് കാണാം ദെൻ വാണ്ടയും വിഷനും ചിൽഡ്രൻസ് റൂം കുട്ടി വയറ്റിൽ നിന്നും ചവിട്ടുമ്പോൾ ഉള്ളിലെന്തോ ഫ്ലട്ടറി പോലെ അല്ലെങ്കിൽ എന്തോ പറക്കുന്ന പോലെ വാണ്ടയ്ക്ക് ഫീൽ ചെയ്യുന്നു വാണ്ട അത് പറയുന്നതോടെ തൊട്ടിലിന് മുകളിൽ കെട്ടിയിരുന്ന ചിത്രശലഭങ്ങൾക്ക് ജീവൻ വെക്കുകയും അവ പറഞ്ഞു പോവുകയും ചെയ്യുന്നു സോ വാണ്ടയുടെ ഒരു ചെറിയ ചിന്തയ്ക്ക് പോലും എത്ര വലിയ മാറ്റം ഉണ്ടാക്കാനാകുമെന്ന് ഇവിടെ കാണിക്കുന്നു അടുത്തതാണ് മേ ബി ഈ എപ്പിസോഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിവീൽസ് അതായത് കുട്ടിയുടെ പേര് കുട്ടിക്ക് ബില്ലി എന്ന് പേരിടണമെന്ന വിഷനം അതല്ല ടോമി എന്നാണ് വേണ്ടതെന്ന് വാണ്ടയും പറയുന്നു ഓഫ് കോഴ്സ് ഇത് കോമിക്സിലെ വാണ്ടയുടെ മക്കളുടെ പേരാണ് ബില്ലി പ്ലൻ അഥവാ വിക്കനും ടോമി ഷെപ്പേർഡ് അഥവാ സ്പീഡും സോ അത് അവർ എം സിയുലും കീപ്പ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ബില്ലി എന്ന പേര് വില്യം ഷേക്സ്പിയറിനെ ബേസ് ചെയ്താണെന്ന് വിഷൻ പറയുന്നു ഒപ്പം ആസ് യു ലൈക്ക് ആസ്യൂലേക്കിലെ വളരെ ഫേമസ് ആയ ലോകമൊരു സ്റ്റേജ് ആണ് നമ്മളതിലെ അഭിനേതാക്കളാണെന്നുള്ള ഡയലോഗും വിഷൻ പറയുന്നുണ്ട് സോ വെസ്റ്റ് വ്യൂ എന്നതൊരു നാടകമാണ് എന്ന ഈ സർഗ് ഈ ഡയലോഗിൽ ഒളിഞ്ഞിരിക്കുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു ദൻ തുടർന്ന് വാണയ്ക്ക് ഒരു ഫോൺസ് ലേബർ അനുഭവപ്പെടുന്നതും അതിൻ്റെ വേദനയിൽ ആ വീട്ടിലെ എല്ലാം തകിടം മറിയുകയും ആ നെയബർഹുഡിലെ മൊത്തം കറണ്ട് പോകുന്നതായും കാണിച്ചിരിക്കുന്നു അത് ജസ്റ്റ് വാണ്ടിയുടെ മൈൻഡ് എങ്ങനെ വെസ്റ്റ് വ്യൂവുമായി കണക്റ്റഡ് ആയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിന്റെ തുടർച്ചയായി ജോൺസിന്റെയും ഡോട്ടിയുടെയും വീട്ടിനുള്ളിൽ ഒരു സീൻ നമുക്ക് കാണാം അവിടെ ജോൺസ് ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മെയിൻ ന്യൂസിൽ ഫയർ ഹൈഡ്രൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് ഹൈഡ്ര എന്നാണെന്നാണ് തോന്നുക എഗെയിൻ വെറും തോന്നലാകാം ഓർ ഒരു ഈസർഗ്ഗാവാം മാത്രമല്ല അവിടെയുള്ള ടേബിൾ ലാമ്പിൽ രണ്ട് കുട്ടികളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നുണ്ട് ഡോട്ടി ആണെങ്കിൽ നമുക്കറിയാം എപ്പോഴും ഫോർ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു നോഡായിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ദെൻ വീണ്ടും ഒരു ഗ്ലിച്ച് അല്ലെങ്കിൽ റീവൈൻഡാണ് നമ്മൾ കാണുന്നത് അതായത് വെസ്റ്റ് വ്യൂവിലെ ആളുകളെല്ലാം തങ്ങളുടെ രഹസ്യം മനസ്സിലാക്കുമോ എന്ന് വാണ്ട ചോദിക്കുന്നു എന്നാൽ അത് മാത്രമല്ല വെസ്റ്റ് വ്യൂവിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും വിഷൻ പറയുന്നു ഇവിടെ മിസ്റ്റർ ഹാർട്ട് മൊത്തത്തിലുള്ള ഡിന്നറിൻ്റെ കാര്യം വിഷൻ എടുത്തു പറയുന്നുണ്ട് അതായത് വെസ്റ്റ് വ്യൂവിൽ അൺയൂഷൽ നടക്കുന്ന കാര്യങ്ങൾ വിഷനും ശ്രദ്ധിക്കുന്നുണ്ട് വിഷൻ ഇത് പറയുമ്പോൾ മ്യൂസിക് കുറച്ചുകൂടെ മിസ്റ്റീരിയസ് ആവും അപ്പോൾ വാണ്ടയുടെ ആ ഒരു പ്രത്യേക നോട്ടവും നമുക്ക് കാണാം തൊട്ടടുത്ത സെക്കൻഡിൽ ഫ്രെയിം ചേഞ്ചായി റീസെറ്റ് ആവുകയാണ് എന്നാൽ ഇത്തവണ വിഷൻ വേറെ കാര്യമാണ് പറയുന്നത് സോ ലാസ്റ്റ് എപ്പിസോഡിൽ ബി കീപ്പർ മൊത്തം ഇങ്ങനത്തെ ഒരു റീവൈൻ സീൻ നമ്മൾ കണ്ടതാണ് ഇതിനൊറ്റ അർത്ഥമേ ഉള്ളൂ ഈ ഫേക്ക് റിയാലിറ്റിയെ കുറിച്ച് ആരും തന്നെ അറിയാൻ വാണ്ട അല്ലെങ്കിൽ വാണ്ടയുടെ സബ് കോൺഷ്യസ് അനുവദിക്കുന്നില്ല സോ അത്തരത്തിൽ ഒരു മൊമെന്റ് വരുമ്പോൾ റിയാലിറ്റി വാർപ്പിംഗ് പവർ ഉപയോഗിച്ച് ആ മൊമെന്റിനെ റീസെറ്റ് ചെയ്യുന്നു ആക്ച്വലി വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് എപ്പിസോഡുകളിലും വിഷന്റെ മുഖത്തെ ഭീതിയാണ് കൂടുതൽ സോ വിഷന് ഒന്നും സംഭവിക്കരുത് എന്ന് തോന്നലുകൊണ്ടായിക്കൂടെ വാണ്ട റീവൈൻഡ് ചെയ്യുന്നത് എനിവേ തുടർന്ന് വാണ്ടയ്ക്ക് ശരിക്കുമുള്ള പ്രസവ വേദന ആരംഭിക്കുകയാണ് ഇവിടെ വിഷന്റെ റിയാക്ഷനാണ് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളത് പെട്ടെന്ന് വാണ്ടയുടെ വാട്ടർ ബ്രേക്ക് ചെയ്യുന്നിടത്ത് സീൻ

സോ തുടർന്ന് നമ്മളൊരു പരസ്യമാണ് കാണുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും വന്ന സെയിം അവതാരിക തന്നെയാണ് ഇവിടെയും സോ ഈ പരസ്യം ഹൈഡ്ര എന്ന ഒരു ബാത്തിംഗ് പൗഡറിനെ കുറിച്ചുള്ളതാണ് ഡയറക്റ്റ്ലി ഇവിടെ ഹൈഡ്രയെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പരസ്യവാചകം ഫൈൻ ദ ഗോഡസ് വിത്തിൻ എന്നാണ് നിങ്ങളുടെ സ്ട്രെസ്സുകളിൽ നിന്ന് രക്ഷ നേടി മറ്റൊരു ലോകത്തെത്താൻ ഈ സോക്ക് സഹായിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ മേ ബി നമ്മുടെ വാണ്ടയെയും മെസ്റ്റീവിനെയും ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്നതാവാം ഇത് മാത്രമല്ല വാണ്ടയുടെ ഉള്ളിലെ ദേവിയെ ഓർ ഈ കേസിൽ ഭദ്രകാളിയെ കണ്ടെത്തുക എന്നും വേണമെങ്കിൽ

എന്നാൽ ഏജൻസ് ഓഫ് ഷീൽഡ് സീരീസ് കണ്ടവർക്ക് ഇതുവഴി വേറൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ടാവും അതായത് ഏജൻസ് ഓഫ് ഫീൽഡിൻ്റെ ഫോർത്ത് സീസണിൽ ഫ്രെയിംവർക്ക് വർക്ക് എന്ന ഒരു വിർച്വൽ റിയാലിറ്റി വേൾഡ് കൊണ്ടുവരുന്നുണ്ട് അതും ഏറെക്കുറെ ബെസ്റ്റ് വ്യൂ പോലെ തന്നെയാണ് സിമിലാരിറ്റീസ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഫ്രെയിംവർക്കിനകത്ത് വെച്ച് ഏജൻറ്റ് കോൾസൺ ഡേയ്സി ജോൺസണോട് ഒരു ഹൈഡ്ര സോപ്പിനെ പറ്റി പറയുന്നുണ്ട് ഹൈഡ്ര ഉണ്ടാക്കുന്ന ഈ സോപ്പ് തേച്ചതുകൊണ്ടാണ് എല്ലാവരും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതെന്നാണ് കോൾസൺ പറയുന്നത് അതൊരു കോമഡി ആണെങ്കിലും ഈ ഒരു പരസ്യത്തിലെ ഹൈഡ്ര സോക്കിനെ അതുമായി ബന്ധിപ്പിക്കാം നോ ഒരു കണക്ഷൻ മാർവൽ മനപൂർവ്വം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഓൺ വീണ്ടും നമ്മൾ വാണ്ടിയയും മിഷനെയും കാണുന്നു വാണ്ടയുടെ വാട്ടർ ബ്രേക്ക് ആയപ്പോൾ വാണ്ടയും വെസ്റ്റിയും തമ്മിലുള്ള കണക്ഷൻ കാരണം വീട്ടിനുള്ളിലും മഴ പെയ്യുവാണ് മഴയാണോ അതോ പൈപ്പ് പൊട്ടിയതാണോ ആ എന്തേലും ആവട്ടെ സോ വാണ്ടയുടെ പ്രസവ സമയം അടുത്തു എന്ന് മനസ്സിലാവുന്നതോടെ വിഷൻ ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടുകയാണ് അതും സൂപ്പർ സ്പീഡ് യൂസ് ചെയ്ത് ആ സമയം വാണ്ട ഒരു ചിലയ്ക്കൽ ശബ്ദം കേൾക്കും അതെന്താണെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ജെറാൾഡീൻ അല്ലെങ്കിൽ മോണിക്ക അങ്ങോട്ട് എത്തുകയാണ് സോ പുള്ളിക്കാരത്തിൽ കാണണ്ട എന്ന് വിചാരിച്ച് ഒരു കോട്ട വയറൊക്കെ മറച്ച് വാണ്ട കഥക് തുറക്കുകയാണ് നൗ ഇവിടെ ഒരു കാര്യമുള്ളത് തന്റെ സീലിംഗിലെ പൈപ്പ് പൊട്ടി വെള്ളം ലീക്ക് ആവുന്നു എന്ന് ജെറാൾഡീൻ പറയുന്നുണ്ട് എന്നാൽ തുടർന്നുള്ള മറ്റൊരു സീനിൽ ജെറാൾഡീന് വീടില്ലെന്ന് ആഗ്നസ് പറയുന്നുണ്ട് സോ ആ എന്തെങ്കിലും ആവട്ടെ തുടർന്ന് കുറച്ച് രസകരമായ സീനുകളാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ചുവരിലെ ചിത്രത്തിൽ നിന്നും ജീവൻ വെച്ച് വരുന്ന കൊക്കിനെയാണ് അപ്പോൾ ഇതിൻ്റെ ശബ്ദമാണ് നേരത്തെ നമ്മൾ കേട്ടത് ജെറാൾഡീൻ്റെ കണ്ണിൽപ്പെടാതെ അതിനെ ഒഴിവാക്കാൻ വാണ്ട ശ്രമിക്കുന്നുവെങ്കിലും മാജിക്ക് വർക്കാവുന്നില്ല ഒന്നുകിൽ വാണ്ടയ്ക്ക് വെസ്റ്റ് വ്യൂവിൻ്റെ മേൽ ഫുൾ കൺട്രോൾ ഇല്ല എന്നാകാം ഈ സീൻ ഉദ്ദേശിക്കുന്നത് ഓർ ജീവൻ വിപ്പിക്കുന്ന സാധനങ്ങളെ വാണ്ടയ്ക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുമാകാം രണ്ടാമത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എസ്പെഷ്യലി മ്യൂട്ടൻസിൻ്റെയൊക്കെ കാര്യത്തിൽ കാരണം നിങ്ങൾക്കറിയാലോ എം സിയുയിൽ വൈകാതെ തന്നെ മ്യൂട്ടൻസ് വരും എന്നാൽ ഇവരെ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല ആയിരക്കണക്കിന് വർഷത്തെ ഹിസ്റ്ററിയുള്ള ഹ്യൂമൻ പോപ്പുലേഷൻ്റെ തന്നെ ഒരു നല്ല ശതമാനം വരുന്നവരാണ് മ്യൂട്ടൻസ് അപ്പോൾ പെട്ടെന്ന് ഇവരെ പ്രീ ആയി കാണിച്ചാൽ ശരിയാവില്ല മറ്റൊരു യൂണിവേഴ്സാക്കി കാണിക്കുന്നതും പാടായിരിക്കും എന്നാൽ വാണ്ട വിചാരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാം കോമിക്സിൽ വാണ്ട നോമോർ മ്യൂട്ടൻസ് എന്ന് പറയുന്നതോടെ എല്ലാ മ്യൂട്ടൻസും ഇല്ലാതാവുന്നുണ്ട് അപ്പോൾ അതിന് ലെഡർബിൻ മ്യൂട്ടൻസ് എന്നായാലോ അഗൈൻ ഇതൊരു തിയറി മാത്രമാണ് കേട്ടോ എനിവേ തുടർന്ന് ചില സംഭവങ്ങൾക്ക് ശേഷം വാണ്ടയുടെ പ്രഗ്നൻസി ജെറാൾഡീന് ആവുകയാണ് വിഷൻ വരാത്തത് കൊണ്ട് തന്നെ ജെറാൾഡീൻ വാണ്ടയെ സഹായിക്കുന്നു അതേസമയം വിഷൻ ഡോക്ടറിനെ എടുത്ത് പവർ റിവീലാവുന്നതിനെ കുറിച്ച് പോലും ഓർക്കാണ്ട് തിരിച്ചോടുന്നു സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നിയൽസണും ഭാര്യയും ബർമുഡയിലേക്ക് പോകാനിറങ്ങിയ ആ മൊമെന്റിൽ കാർ കേടാവുകയാണ് വെസ്റ്റിവ്യൂൽ നിന്നും പുറത്തു പോവാൻ ആരോ അനുവദിക്കാത്തതുപോലെ എന്തായാലും വാണ്ട പ്രസവത്തിന് തയ്യാറെടുക്കുന്നു അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ ആ ീടിന് മൊത്തം ഭ്രാന്ത് പിടിച്ച അവസ്ഥയാകുന്നു അത് കാണുമ്പോൾ ജെറാൾഡീന് ചില അത്ഭുതമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് വല്ലാണ്ട് പുറത്ത് കാട്ടുന്നില്ല തുടർന്ന് ആദ്യത്തെ കുട്ടി ജനിക്കുന്നു അപ്പോഴേക്കും വിഷൻ അവിടെ എത്തുന്നു സോ ഈ ഒരു മൊമെൻ്റ് ആക്ച്വലി ഭയങ്കര ഇമോഷണലും സീറ്റും ഒക്കെയാണ് അതായത് വാണ്ടയുടെ ആഗ്രഹം പോലെ കുട്ടിക്ക് ടോമി എന്നാണ് വിഷൻ പേര് വെക്കുന്നത് സോ സ്പീഡാണ് ആദ്യത്തെ കുട്ടി തൊട്ടടുത്ത നിമിഷം അടുത്ത കുട്ടിയും പുറത്തു വരുന്നു അവന് ബില്ലി എന്ന് വാണ്ട പേര് വയ്ക്കുന്നു സോ നമ്മുടെ വെസ്റ്റുവിൽ കാണപ്പെടുന്ന ആദ്യത്തെ കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുകയാണ് നോ ഇവർക്ക് പവേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ദെൻ നമ്മുടെ വിഷൻ ഡോക്ടർ നിയർസനെ യാത്രയാക്കാൻ പോകുന്നു സോ ഇവിടെ സംഭവങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആവുകയാണ് അതായത് ഈ ചെറിയ പട്ടണങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറയുകയാണ് സോ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് വ്യൂവിലെ ആളുകൾ പുറത്തേക്ക് പോവാതെ ആരോ തടയുന്നുണ്ട് അത് വാണ്ടയാണോ അതോ ബെസ്റ്റ് വ്യൂ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ തുടർന്ന് വിഷൻ നോക്കുമ്പോൾ ആഗ്നസും ഹെർബും സ്വകാര്യം പറയുന്നത് കാണുന്നു വിഷൻ കാര്യം അറിയാനായി ചെല്ലുന്നു എന്നിട്ട് ചോദിക്കുന്നു നിങ്ങളുടെ അവിടെ കറണ്ട് പോയോ എന്ന് അപ്പം ആഗ്നസ് പറയും ആ പോയി എന്നാൽ റാൽഫ് അതായത് തൻ്റെ ഭർത്താവിനെ ഇരുട്ടത്താണ് കാണാൻ കൊള്ളാവുന്നത് അതുകൊണ്ട് താൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ലെന്ന് യെസ് മേ ബി ഇരുട്ടിനെ സൂചിപ്പിച്ചത് കൊണ്ട് റാൽഫ് എന്ന് തോന്നാം ഓർ റാൽഫ് റാൽഫാകാൻ പറ്റിയ മറ്റൊരാളുണ്ട് ഞാൻ കഴിഞ്ഞ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിരുന്നു അഗാത്ത ഹാർഗ്നസിന്റെ പൂച്ചയായ ഇബണി അതും ഒരു കറുത്ത പൂച്ചയാണ് എനിവേ ജെറാഡീൻ വാണ്ടിയുടെ ഒപ്പമുണ്ടോ എന്ന് ആഗ്നസ് ചോദിക്കുന്നു ഉണ്ടെന്ന് വിഷൻ പറയുന്നു എന്തേന്ന് ചോദിക്കുമ്പോൾ ആഗ്നസ് പറയും അവൾക്ക് ഭർത്താവില്ല കുടുംബവുമില്ല വീട് പോലും ഇല്ലെന്ന് വിഷൻ അത് കേട്ട് അമ്പരക്കും ഹെർബും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആഗ്നസ് ഒരു നോട്ടം നോക്കും സ്റ്റോപ്പിറ്റ് എന്ന് പറഞ്ഞ് ഏകദേശം ഇതുപോലെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ മിസ്സസ് ആർക്കും സ്റ്റോപ്പിറ്റ് എന്ന് പറഞ്ഞത് ബട്ട് അവിടെ അതൊരു ഗ്ലിച്ചായിരുന്നു എന്നാൽ ഇവിടെ സത്യം വിഷനെ അറിയിക്കരുതെന്ന് ആഗ്നസിന് നല്ല നിർബന്ധമുണ്ട് സോ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി അവർ പോകുന്നു അപ്പോൾ ഇനിയും മനസ്സിലാക്കാനുള്ളത് ശരിക്കും ഹെർബിനു മറ്റുള്ളവർക്കും വെസ്റ്റ് വിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയുമോ എന്നുള്ളതാണ് നേരത്തെ ഡോക്ടർ നിയൽസന്റെ പെരുമാറ്റത്തിലും പന്തികൾ ഉണ്ടായിരുന്നല്ലോ മാത്രമല്ല ഇവിടെ ആഗ്നസ് ഹെർബിനെ തടഞ്ഞത് സ്വന്തം താല്പര്യത്തോടെയാണോ എന്നും അറിയില്ല അതായത് ആഗ്നസിൻ്റെ മാത്രം നിർബന്ധമാണോ വിഷനൊന്നും അറിയരുതെന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു നോ ഇതേ സമയം ഉള്ളിൽ ജെറാൾഡീൻ ഇരട്ടക്കുട്ടികളുടെ കാര്യം പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ വാണ്ട പറയുകയാണ് താനും ഒരു ഇരട്ടയാണെന്നുള്ള കാര്യം തനിക്ക് പിയട്രോ എന്ന ബ്രദർ ഉണ്ടായിരുന്നതായി വാണ്ട പറയുന്നു ആ സമയം ആ ഒരു സൊക്കോവിയൻ ആക്സെൻ്റ് നമുക്ക് കേൾക്കാം ഒപ്പം തന്നെ ഒരു സൊക്കോവിയൻ താരാട്ടുപാട്ടും വാണ്ട പാടുന്നു ഇതും ഒരു ഇമോഷണൽ മൊമെൻ്റ് ആണ് ആ ഒരു താരാട്ടുപാട്ടിൻ്റെ അർത്ഥവും വരുന്ന കണ്ടെത്തിയിട്ടുണ്ട് അതില് കാര്യമായിട്ടൊന്നും ഇല്ല എന്താണ് ഞാൻ കുറേ കാലമായി നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളെന്റെ ലൈഫിലേക്ക് വന്നു ഇപ്പോൾ എൻ്റെ ഹൃദയം ഒരു വീടായി മാറിയിരിക്കുന്നു ഇപ്പം ഇവിടെ മൊത്തം പ്രകാശമാണ് എന്നൊക്കെയാണ് ആ ഒരു താരാട്ടുപാട്ട് പറയുന്നത് അതായത് ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അത് മാത്രം അവിടെ കാണിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓർ വേറെ എന്തെങ്കിലും ഇന്നർ മീനിങ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് മിസ്റ്റീരിയസ് ആണ് ഈ ഒരു ഷോ എന്നാൽ അത് കേട്ട് ഒരു പ്രത്യേക ഭാവത്തിൽ വന്ന ജെറാൾഡീൻ പിയട്രോയെ അൾട്രോൺ കൊന്നതല്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ ഈയൊരു ഒറ്റ ഡയലോഗ് കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് സത്യത്തിൽ ജെറാൾഡീൻ ഓർമ്മകൾ പോയിരുന്നോ എന്നിട്ട് ഇടയ്ക്ക് കിക്കിൻ ചെയ്ത ഓർമ്മയാണോ അൾട്രോണിൻ്റെ ഇനി അതല്ല വെസ്റ്റ് വ്യൂവിൽ കയറിയത് മുതൽ മോണിക്ക അഭിനയിക്കുകയായിരുന്നു സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്നിട്ട് പെട്ടെന്ന് വാണ്ടയുടെ ആ ഒരു പിയട്രോയുടെ മെൻഷനിങ് കണ്ടപ്പോൾ അതിൽ പിടിച്ച് വാണ്ടയുടെ സ്വബോധം വീണ്ടെടുക്കാനായിക്കൂടെ മോണിക്ക ശ്രമിച്ചത് അപ്പോൾ എന്താണ് കറക്റ്റ് ഒരു പിടിയുമില്ല പെട്ടെന്ന് പുള്ളിക്കാരത്തിൽ പ്രതീക്ഷിക്കാതെ വാണ്ടയുടെ ഭാവം മാറുന്നു അപ്പോൾ പേടിച്ചിട്ട് ജെറാൾഡീൻ വിഷയം മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ബലിക്കുന്നില്ല ജെറാൾഡീൻ്റെ കഴുത്തിലെ സോഡിൻ്റെ മാല കാണുമ്പോൾ വാണ്ട പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് തുടർന്ന് വിഷൻ വന്ന് നോക്കുമ്പോൾ ജെറാൾഡീനെ കാണുന്നില്ല എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാവത്തിൽ നിൽക്കുന്ന വാണ്ട പറയും അവൾ വീട്ടിൽ പോയത് നോ ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു മൊമെന്റ് ആണ് ജെറാൾഡീൻ പുറത്തുനിന്ന് വന്നതാണെന്നും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം എന്നും മനസ്സിലാക്കുമ്പോൾ വാണ്ടയുടെ തനി സ്വരൂപം പുറത്തുവന്ന് ജെറാൾഡീനെ ഓൺ ദ സ്പോട്ടിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയുകയാണ് ചെയ്യുന്നത് മോണികയുടെ കഴുത്തിലെ സോടിന്റെ ചിഹ്നം കണ്ട് തങ്ങളെ ദ്രോഹിക്കാൻ വന്നതാകാം എന്ന് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുകൂടെയാകാം വാണ്ട ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ആ ഒരു ഭാവം അത് കുറച്ച് ഹൊറർ എലമെന്റ് ഉള്ളതാണ് ആ ഒരു സീൻ കഴിയുമ്പോൾ റേഷ്യോ ആസ്പിക്ച്റേഷ്യോ ചേഞ്ച് ആവുകയും വെസ്റ്റുവിന് പുറത്തുള്ള ദൃശ്യം നമ്മൾ കാണുകയും ചെയ്യുന്നു അപ്പോൾ ഉള്ളിൽ ണെങ്കിലും പുറത്ത് രാത്രിയാണ് പുറത്ത് നിന്നുകൊണ്ട് ഉള്ളിലുള്ള വീടുകളും നമുക്ക് കാണാം പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു പിക്സൽ കൊണ്ടുള്ള പോർട്ടൽ ഉണ്ടാവുകയും അതിലൂടെ മോണിക്കെറിച്ചു വീഴുകയും ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ടത് നേരത്തെ വേഷം മാറിയിട്ടില്ല തുടർന്ന് മോണിക്കയുടെ സമീപത്തേക്ക് കുറെ ഏജൻസ് വരുന്നു അപ്പൊ നമുക്ക് കാണാം വെസ്റ്റ് വ്യൂവിന്റെ പുറത്ത് ഒരു വലിയ ക്യാമ്പ് തന്നെയുണ്ട് അത് സോടിന്റെ ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ മാത്രമല്ല വെസ്റ്റ് വ്യൂവിന്റെ ബോർഡറിൽ കുറച്ച് പോസ്റ്റുകൾ കാണാം അതിൽ ഒരു പ്രത്യേക ഡിവൈസിൽ നിന്നുള്ള പ്രകാശം അടിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നേരത്തെ കണ്ട പോലെ ടി വി സ്ക്രീൻസിലെ പിക്സൽസിനെ കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഒരു ബാരിയർ കാണാം അവിടെ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ് സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്നാലും അവസാനമൊക്കെ ഭയങ്കര ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഹൊറർ ഫീൽ ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥതലങ്ങളൊന്നും കൂടുതൽ പറയാനില്ല എല്ലാം പണ്ടേക്ക് പണ്ടേ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ആക്ച്വലി ആ ഒരു അവസാനത്തെ സീനൊക്കെ കണ്ടിട്ട് പലരും തിയറൈസ് ചെയ്യുന്നത് വാണ്ട തന്നെയാണ് ഈ സീരീസിലെ വില്ലൻ എന്നുള്ളതാണ് മേ ബി ആയിരിക്കാം ഓർ മെഫിസ്റ്റോയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓ ബാക്കിൽ കടന്ന് കളിക്കുന്നുണ്ടാവാം സോ വാണ്ടയാണ് വില്ലൻ എന്നുണ്ടെങ്കിൽ അപ്പോൾ ശരിക്കും നായകൻ ആരാണ് എന്നുള്ളത് ചോദ്യം ചോദ്യമുണ്ട് കാരണം വിഷൻ ഒരു ഇലൂഷൻ അതോ ശരിക്കും വിഷന് ജീവൻ വെച്ചിട്ടുണ്ടോ അതോ വേറെ ആർക്കെങ്കിലും വിഷന്റെ മെമ്മറി കൊടുത്തതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വേണ്ട വില്ലൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക ഹൊറർ എലമെന്റിലേക്ക് തന്നെയായിരിക്കും പോവുക മിക്കവാറും മൾട്ടിബേഴ്സ് ഓഫ് മൈൻഡസിൽ അതൊക്കെ തന്നെയായിരിക്കും കാണിക്കുക സോ എന്തായാലും മെഫിസ്റ്റോയൊക്കെ അവിടെ ബാക്കിൽ ഉണ്ടാവും എന്ന് നമുക്ക് വേണമെങ്കിൽ തിയറൈസ് ചെയ്യാം അപ്പോൾ ഇപ്പോഴാണ് സീരീസിന്റെ ആ ഒരു പ്ലോട്ടിലേക്ക് ശരിക്കും കാണുന്നത് അടുത്ത എപ്പിസോഡിൽ സംഭവങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു എപ്പിസോഡ് വളരെ നന്നായിരുന്നു മറ്റു രണ്ട് എപ്പിസോഡുകളെക്കാളും മികച്ചത് എന്ന് തന്നെ പറയാം സോ ബാക്കി എന്ന് നടക്കുന്നു എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അടുത്ത എപ്പിസോഡും ഫുൾ സിറ്റ് കൗണ്ട് ടൈപ്പ് ആവുമോ എന്ന് നിശ്ചയമില്ല ഒരു എ സ്റ്റൈൽ എസ് ഉറപ്പാണ് അതിനകത്തും കൂടുതൽ മിസ്റ്ററീസ് ഉണ്ടാവും സോ ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വാണ്ട സ്വബോധത്തോടെയാണോ എല്ലാം ചെയ്തു കൂട്ടുന്നത് ആഗ്നസിൻ്റെയും ഹെർബിൻ്റെയും ഒക്കെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും വെസ്റ്റ് വ്യൂവും സോഡും തമ്മിലുള്ള കണക്ഷൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫാൻ തിയറികളും താഴെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ദിസ് ഇസ് സുധൈവൃഷ്ണൻ സൈനിങ് ഔട്ട്